ഹായ് കുട്ടികളെ മാതാപിതാക്കളെ കീമ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ് കോച്ചിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഞ്ചിനീയറിംഗ് പാസ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഓപ്ഷനുകൾ കൊടുക്കാനുള്ള സമയമാണ് മൂന്നാം തീയതി വരെ ഓപ്ഷനുകൾ കൊടുത്താൽ നാലാം തീയതി നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നാലാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈൻ കറക്ഷൻസ് ചെയ്യുവാനായിട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓപ്ഷൻസിൽ ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ അത് ചെയ്യുവാനായിട്ട് ഈ രണ്ട് വീഡിയോകൾ നിങ്ങളെ വളരെയധികം സഹായിക്കും അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മികച്ച മുപ്പത് ഗവൺമെൻറ് കോളേജുകൾ ഏതാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികൾ ജോയിൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ത്രിവാണ്ട്രം എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മുടെ മുപ്പത് കോളേജുകളുടെ ലിസ്റ്റിൽ ആദ്യത്തെ സ്ഥാനം അലങ്കരിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എൺപത്തി എട്ട് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നോട്ട് ചെയ്ത് എഴുതിയെടുക്കാവുന്നതാണ് രണ്ടാമത്തെ സ്ഥാനം കഴിഞ്ഞ് അടുത്ത ഗവണ്മെൻറ്റ് കോളേജ് വരുന്നത് മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് വരുന്ന കോളേജ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് എഴുപത്തി ഒമ്പത് ശതമാനമാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇനി നാലാം സ്ഥാനത്ത് വരുന്നത് ഗവണ്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരാണ് എഴുപത്തിയെട്ട് ശതമാനമാണ് കുട്ടികൾ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായിരിക്കുന്നത് അടുത്ത സ്ഥാനത്ത് വരുന്നത് അതായത് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം കോട്ടയം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആർ ഐ ടി എഴുപത്തിയേഴ് ശതമാനമാണ് ആർ ഐ ടിയുടെ പാസ് പെർസെൻറ്റേജ് കെ ടി യുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിസൾട്ടിൽ അടുത്ത സ്ഥാനത്ത് വരുന്നത് ആറാം സ്ഥാനത്തായിട്ട് തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ ആണ് അതൊരു വിമൻസ് കോളേജാണ് എഴുപത്തിയേഴ് ശതമാനമാണ് എൽ ബി എസ് കോളേജിലെ കുട്ടികൾ പാസ്സായിരിക്കുന്നത് അതുപോലെ ഏഴാം സ്ഥാനത്ത് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് എഴുപത്തി ഏഴ് ശതമാനം കുട്ടികളാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾക്ക് കഴിഞ്ഞ വർഷം പാസ് പെർസെൻറ്റേജ് ആയിട്ടുള്ളത് എട്ടാം സ്ഥാനത്ത് വരുന്നു ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലത്തുള്ള കോളേജാണ് എഴുപത്തി ഏഴ് ശതമാനമാണ് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാസ് പെർസെൻറ്റേജ് കരസ്ഥമാക്കിയത് ഒമ്പതാം സ്ഥാനത്ത് വരുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലാണ് എഴുപത്തി ആറ് ശതമാനം കുട്ടികളാണ് ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ളത് പത്താം സ്ഥാനത്ത് വരുന്നത് എൻ എസ് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എഴുപത്തി ആറ് ശതമാനമാണ് പാലക്കാട് എൻ എസ് എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ പാസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇനി പതിനൊന്നാം സ്ഥാനം കഴിഞ്ഞാൽ പന്ത്രണ്ടാം സ്ഥാനത്ത് എം എ സി ആണ് മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം എഴുപത്തി അഞ്ച് ശതമാനമാണ് എം എ സി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇനി പതിമൂന്നും പതിനാലും സ്ഥാനങ്ങൾ ഒഴിവാക്കിയാൽ പതിനഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറയാണ് കല്ലൂപ്പാറ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത് എഴുപത് ശതമാനമാണ് പതിനാറ് പതിനേഴ് സ്ഥാനങ്ങൾക്ക് ശേഷം പതിനെട്ടാം സ്ഥാനത്ത് വരുന്ന ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടാണ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പാസ് പെർസെൻറ്റേജായി വന്നിരിക്കുന്നത് അറുപത്തിയാറ് ശതമാനമാണ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ശേഷം പത്തൊമ്പതാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരാണ് അറുപത്തി നാല് ശതമാനമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിൽ നമുക്ക് പാസ് പെർസെൻറ്റേജ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഇരുപതാം സ്ഥാനത്ത് വരുന്നത് എസ് സി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് തിരുവനന്തപുരം അറുപത്തി രണ്ട് ശതമാനമാണ് എസ് സി ടി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് ഇരുപത്തി ഒന്നാം സ്ഥാനത്ത് വരുന്നു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജാണ് അറുപത്തിരണ്ട് ശതമാനമാണ് ജി സി ശ്രീകൃഷ്ണപുരത്തിൻ്റെ പാസ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കരിപ്പൂർ ആണ് അറുപത്തി ഒന്ന് ശതമാനം കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ളത് ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് കൊല്ലത്തുള്ള പെരുമൺ എഞ്ചിനീയറിങ് കോളേജാണ് അറുപത്തി ഒന്ന് ശതമാനമാണ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി നാലാം സ്ഥാനത്ത് എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അറുപത്തിയൊന്ന് ശതമാനമാണ് കഴിഞ്ഞ റിസൾട്ടിൽ പാസ് പെർസെൻറ്റേജ് കരസ്ഥമാക്കിയിട്ടുള്ളത് ഇനി ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറിൻ്റെ പാസ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് അമ്പത്തി ഒമ്പത് ശതമാനമാണ് ഇരുപത്തി ആറാം സ്ഥാനത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയാണ് ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് അമ്പത്തി ഒമ്പത് ശതമാനമാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി ഇരുപത്തെട്ടാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറന്മുളയാണ് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് അമ്പത്തി ഏഴ് ശതമാനമാണ് പാസ് പെർസെൻറ്റേജ് വന്നിട്ടുള്ളത് മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂരാണ് അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൽ നമുക്കറിയാം ഏറ്റവും നല്ല കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സാവുന്ന ഏറ്റവും നല്ല പാസ് പെർസെൻറ്റേജ് വരുന്ന കോളേജിലേക്കായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്താലും നാല് വർഷത്തിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻസും കാര്യങ്ങളൊക്കെ കിട്ടുക ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സാവുന്ന നല്ല കുട്ടികൾ പഠിക്കുന്ന കോളേജുകളിലേക്കായിരിക്കും കൂടുതൽ കമ്പനികളും ക്യാമ്പസ് ഡ്രൈവുകളും കാര്യങ്ങളുമായിട്ട് വരിക അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ അമ്പത്തി ഏഴ് ശതമാനമാണ് പാസ് പെർസെൻറ്റേജ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ മുപ്പത്തി നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരിയാണ് അമ്പത്തി ആറ് ശതമാനമാണ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പാസ് പെർസെൻറ്റേജ് നാൽപ്പത്തി രണ്ടാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളിയാണ് കരുനാഗപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അമ്പത്തിമൂന്ന് ശതമാനമാണ് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ടിൽ പാസ് പെർസെൻറ്റേജ് എടുത്തിട്ടുള്ളത് നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലും അമ്പത്തിമൂന്ന് ശതമാനമാണ് കുട്ടികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാസ് പെർസെൻറ്റേജ് വരുന്നത് നാൽപ്പത്തി ഏഴാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയാണ് അമ്പത്തി രണ്ട് ശതമാനം കുട്ടികളാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിൽ നിന്ന് കഴിഞ്ഞ കെ ടി യു എക്സാമിനേഷന് പാസ്സായിട്ടുള്ളത് ഇനി അമ്പത്തി ഒന്നാം സ്ഥാനത്ത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറയാണ് തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് അമ്പത്തി ഒന്ന് ശതമാനമാണ് മുട്ടത്തറ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് അമ്പത്തി രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഡയറക്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് ജിഇ സി വയനാടാണ് നാൽപ്പത്തി എട്ട് ശതമാനമാണ് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ പാസ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അമ്പത്തി അഞ്ചാം സ്ഥാനത്തായിട്ട് വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ് നാൽപ്പത്തി ആറ് ശതമാനം കുട്ടികളാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്ന് പാസ്സായിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ആദ്യത്തെ മുപ്പത് കോളേജുകളുടെ ലിസ്റ്റിൽ സിഇ ടി ഒന്നാം സ്ഥാനത്തും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി മുപ്പതാം സ്ഥാനത്തുമായിട്ടാണ് പാസ് പെർസെൻറ്റേജിൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ മുപ്പത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രത്യേകം എഴുതി വയ്ക്കാവുന്നതും ഈ കോളേജുകളിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുള്ള ബ്രാഞ്ചുകൾ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ് അപ്പോൾ ഈ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിങ് എൻട്രൻസ് എക്സാമിനേഷന് കിട്ടിയ റാങ്ക് കൂടി പരിഗണിച്ച് നിങ്ങൾ ഓപ്ഷനുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പരമാവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതും ഏറ്റവും മികച്ച ഒരു കോളേജിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മൾ നാൽപ്പത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ റാങ്കിംഗ് ആണ് പറയുവാനായിട്ട് പോകുന്നത് ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ മുഴുവനായും കാണുക ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിലേക്കായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടണും ഓൺ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ നാൽപ്പത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ റാങ്ക് ലിസ്റ്റുമായിട്ട് നമുക്ക് കാണാം